നമ്മുടെ കേരളത്തിലെ ഇടതന്മാരെക്കുറിച്ച് ഇടത് പുങ്കവന്മാരെക്കുറിച്ച് വിജ്ഞാനകോശം വരുന്നുണ്ട്. അതും നമ്മുടെ പണം എടുത്തുകൊണ്ട് തന്നെ, അല്ലാതെ AKG സെൻ്ററിൽ അടിച്ചു വച്ചിരിക്കുന്ന പണമൊന്നുമല്ല, നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം എടുത്തുകൊണ്ട് ഇടത് പുങ്കവന്മാരെക്കുറിച്ച് വിജ്ഞാനകോശം. അത് ആര് പ്രസിദ്ധീകരിക്കുന്നു? നമ്മുടെ സർവകലാശാല പ്രസിദ്ധീകരിക്കുന്നു. ഇതാണ് ചുമ്മാ അതല്ല, നമ്മുടെ ചാൻസലറായ ഗവർണർ സർക്കാരിനെതിരെ വാളുയർത്തി നിൽക്കുന്നതിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. സർവകലാശാലയെ ഏതെല്ലാം തരത്തിൽ ദുരുപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇതാ ഈ നാല് വാള്യങ്ങളായിട്ട് ഇറക്കാൻ പോകുന്ന ഇടത് വിജ്ഞാനകോശം എന്ന് പറയുന്ന ഒരു വലിയ ഒരു മഹാസംരംഭം എന്നവർ കൊട്ടിഘോഷിക്കുന്ന ഒന്ന്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ നടപ്പ് വർഷം തന്നെ ആദ്യ വാള്യം ഇറങ്ങും എന്നാണ് അറിയിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഇറക്കേണ്ട ഒന്നാണ്. അതാണിപ്പോൾ കേരള സർവകലാശാലയുടെ പേരിൽ ആക്കിയിരിക്കുന്നത്. കേരള സർവകലാശാലയുടെ പേരിൽ ഇറക്കുമ്പോൾ 10 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കാൻ പോകുന്നത്. അത് ഏതെല്ലാം തരത്തിൽ എവിടെയെല്ലാം എത്തിക്കാം, ഭാവി തലമുറയിലെ ഈ പുങ്കവന്മാരെക്കുറിച്ച് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒന്നായിരിക്കും ഈ വിജ്ഞാനകോശം. ഈ അവസരത്തിൽ കർമാന്യൂസിനോടൊപ്പം ചേരുന്നു സെവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ശ്രീ RS ശശികുമാർ. അതായത് ഈ 99 സീറ്റ് കിട്ടിയതിൻ്റെ അഹങ്കാരം കേരളത്തിലെ എല്ലാ മേഖലയിലും കാണുന്നത് പോലെ സർവകലാശാല മേഖലയിലും കാണുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോ ഒരു അന്തർദേശീയ മാർസിയൻ പഠന ഗവേഷണ കേന്ദ്രം അഥവാ ഇന്റർനാഷണൽ സെന്റർ ഫോർ മാർസിയൻ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞ് ഒരു സെന്റർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ധനമന്ത്രി ബാലഗോപാൽ കാര്യവട്ടം ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഈ അടുത്ത കാലത്ത് ഗവർണറുടെ അസന്തുഷ്ടിക്ക് കാരണമായത്. എന്തായാലും ഈ അവരുടെ പ്രഖ്യാപനം കേരള സോഷ്യലിസ്റ്റ് മാർസിസ്റ്റ് വിജ്ഞാന കോശം ഈ മാർസിയൻ സ്റ്റഡീസ് സെന്ററിന്റെ കീഴിൽ പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ്. അത് ഈ വർഷം തന്നെ, ഈ നടപ്പ് വർഷം. അതിനെ അവർ 10 കോടി രൂപയുടെ ഒരു പദ്ധതി സർവകലാശാലയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ അംഗീകാരത്തിനേറ്റ് ഫണ്ട് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. സർവകലാശാലയുടെ ഇപ്പോഴത്തെ തനത് ബജറ്റ് ഫണ്ടിൽ, നടപ്പ് ബജറ്റിൽ നിന്ന് 30 ലക്ഷം രൂപയും അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഈ മാർസിയൻ, അതായത് അവരുടെ പൊതുപ്രവർത്തകർ കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള സോഷ്യലിസ്റ്റ് മാർസിസ്റ്റ് കാഴ്ചപ്പാടുള്ള പ്രമുഖർ, തൊഴിലാളി യൂണിയൻ നേതാക്കൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയ 500 വ്യക്തികൾ ഉൾപ്പെടുത്തി ഈ വരുന്ന 3 മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ ഒരു എൻസൈക്ലോപീഡിയ മാർസിയൻ ഈ സ്റ്റഡി സെന്ററിന്റെ കീഴിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അപകടം നാം മനസ്സറിയണം. എവിടെയോ പാകം ചെയ്തു വച്ചിരിക്കുന്ന വിഭവങ്ങൾ മാർസിയൻ സ്റ്റഡി സെന്ററിന്റെ പേരിൽ സർവകലാശാലയുടെ സർക്കാരിന്റെ പൊതു ഖജനാവ് വഴി അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുക, അത് യൂണിവേഴ്സിറ്റിയുടെ ലേബലിലാവുമ്പോൾ കേരളത്തിലുള്ള എല്ലാ കോളേജുകളിലും വിറ്റഴിക്കുക, അതുവഴി ഇവരുടെ ഇടതുപക്ഷ വിപ്ലവകാരികളെ, അവരാണ് കേരളത്തിനെ ഈ നിലയിൽ എത്തിച്ചതെന്ന് അടുത്ത തലമുറയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. വാസ്തവത്തിൽ അപ്പോൾ ഞാനിപ്പോൾ ആശയിക്കുന്നത്, നമ്മുടെ ഈ അടുത്ത കാലത്ത് അധികാരം ഉപയോഗിച്ച് ചരിത്രത്തെ മാറ്റിമറിക്കുന്നു എന്ന് BJP സർക്കാർ കുറ്റപ്പെടുത്തുന്ന ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ, അവർ ചെയ്യുന്നത് തന്നെയല്ലേ? ഇന്ന് കേരളത്തിന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മുഴുവനും തങ്ങളാണ് എന്ന് വരുത്തി അടുത്ത തലമുറയെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ചരിത്രത്തെ മാറ്റിമറിക്കുന്നുള്ള സത്യമല്ലേ? ഇവിടെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവർ, പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്തവർ, സ്വാശ്രയ കോളേജുകൾ വരുന്നതിനെതിരെ സമരം ചെയ്തവർ, ഓട്ടോണമസ് കോളേജുകൾ വരുന്നതിനെതിരെ സമരം ചെയ്തവർ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നതിനെതിരെ സമരം ചെയ്തവർ,
വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും സമരം ചെയ്ത് ഈ സർക്കാരിനെ എത്രയോ വർഷം പിന്നോട്ടടിച്ച ഈ നേതാക്കന്മാരുടെ ചരിത്രം നമ്മുടെ അടുത്ത തലമുറ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയ്യട്ടെ, തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വന്തമായി അത് ചെയ്യുന്നതിൽ തെറ്റില്ല. 1977 എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരള സർവകലാശാലയുടെ ഭൂമി ഔദ്യോഗികമായും അനൌദ്യോഗികമായും നൽകി അവിടെ ഇത്രയും വലിയ സൗധങ്ങൾ പണിതത് എ കെ ജി ഗവേഷണ കേന്ദ്രം തുടങ്ങുന്നതിന് വേണ്ടിയാണ്, ഒരു റിസർച്ച് സെന്ററിന് വേണ്ടിയാണ്. ആ റിസർച്ച് സെന്റർ കുറച്ചു നാൾ കേരള സർവകലാശാലയുടെ അംഗീകൃത റിസർച്ച് സെന്റർ ആക്കിയെങ്കിലും പിന്നീട് അത് അംഗീകാരമൊക്കെ മാറ്റി അവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അവിടെ നടക്കുന്നത് പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ ഒന്നോ രണ്ടോ മുറികളിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ ഗവേഷണം ഈ തരത്തിലുള്ള ഇവരുടെ നേതാക്കന്മാരുടെയും അവരുടെ സാഹിത്യകാരന്മാരുടെ ഇടത് സാഹിത്യകാരന്മാരുടെയും രേഖകളാണ്. അതിനെയെല്ലാം വിജ്ഞാനകോശമാക്കി സർവകലാശാലയുടെ ചെലവിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കൊടുത്ത പരാതി മറ്റൊന്നുമല്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ 1964 ശൂരനാട് കുഞ്ഞമ്പിള്ളയെ അന്നത്തെ ഗവൺമെന്റ് നേരിട്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയാണ് ലക്ഷിക്കൻ ആരംഭിച്ചത്. ആ മലയാള മഹാനിഖണ്ഡു ഇപ്പോൾ 8 വാല്യത്തിൽ നിൽക്കുകയാണ്. 9-ാമത്തെ വാല്യം അച്ചടിച്ചപ്പോൾ അതിന് മുഴുവനും പിശകായതുകൊണ്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ടത് ഫ്രീസറിലാണ്. അത് റിലീസ് ചെയ്യാൻ പോലും പറ്റാതെ ഇനി 4 വാല്യം കൂടി ഇറങ്ങാനുണ്ട്. അവിടെ ഒരു ഡയറക്ടർ നിയമിക്കുകയോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡിനെ നിയമിക്കുകയോ ചെയ്യുന്നതിന് പകരം അത് ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീ മോഹനന്റെ ഭാര്യ ഡോക്ടർ പൂർണിമ മോഹനെ അവിടെ നിയമിച്ചത് വലിയ വിവാദമായത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. അവർക്ക് മലയാള ഭാഷ അറിയില്ല. അവർ ഇംഗ്ലീഷും സംസ്കൃതം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയെ 2 ലക്ഷം രൂപ ശമ്പളത്തിൽ നിയമിച്ചപ്പോൾ അവർക്ക് മലയാള മഹാനിഖണ്ഡു മാത്രമല്ല മലയാള ഭാഷയുടെ ഒരു അക്ഷരം പോലും എഴുതാൻ അറിയില്ല എന്ന് തെളിഞ്ഞു. അതിനെതിരെ ഞങ്ങൾ കോടതിയിലെ ലോകായുക്തിയിൽ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് അവര് സർവകലാശാല എന്ന് വിരമിച്ചു. പക്ഷെ ഇപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ മഹാനിഖണ്ഡുവിന്റെ പ്രവർത്തനം സാമ്പത്തിക പരാധീന മൂലം നിർത്തിവച്ചിരിക്കുന്ന സർവകലാശാല, കുറെ ഇടത് സോഷ്യലിസ്റ്റ് മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ സമാഹരിച്ച വിജ്ഞാന കോശം യൂണിവേഴ്സിറ്റിയുടെ ചെലവിൽ ലക്ഷങ്ങൾ മുടക്കി പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് കേരള സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിന് സമാനമാണ്. അവർ തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യട്ടെ, അവർക്ക് എ കെ ജി സെൻട്രൽ പാർട്ടി വഴി പാർട്ടി നേതാക്കന്മാർക്ക് ആ പുസ്തകം കൊടുത്ത് വായിച്ച് സായുജ്യമടയട്ടെ. അത് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിനെ നമ്മുടെ സമൂഹം എന്ത് വില കൊടുത്തും ചേർത്തേ പറ്റുള്ളൂ. ഞങ്ങൾ ഈ വക കാര്യങ്ങൾ ഗവർണർ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരു ഒരു തെറ്റായ സന്ദേശം നമ്മുടെ സമൂഹത്തിന് കൊടുക്കുകയാണ്. തെറ്റുകൾ തലമുറയെ പഠിപ്പിക്കുവാൻ നടന്ന ശ്രമം അത് ഏത് സർക്കാർ ചെയ്താലും അതിനെ നമ്മൾ ചെറുത്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ സമൂഹം ഉണരേണ്ടിയിരിക്കുന്നു. ഈ പ്രോജക്റ്റ് അവർ വളരെ ദ്രുതഗതിയിൽ പൂർത്തിയാക്കുകയും ചെയ്യും. കാരണം ഈ അടുത്ത 2026 മുമ്പ് ഇവരെ ഇത് പൂർത്തീകരിക്കും. 4 വാല്യങ്ങളല്ലേ പറയുന്നത് അല്ലേ? അതെ, ഇപ്പോഴേ 2024 തന്നെ ആദ്യത്തെ വാല്യം, ഒരു വാല്യത്തിന് അവർ പറയുന്നത് 800 പേജ് ഉണ്ടെന്നാണ്. അങ്ങനെ 4 വാല്യമായിട്ടാണ് ആദ്യത്തെ വാല്യത്തിന്റെ അവിടെ എല്ലാം പാകം ചെയ്ത് കഴിഞ്ഞു. അതിവിടെ വന്ന് പ്രിന്റ് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു മാർക്സിയൻ സ്റ്റഡി സെന്റർ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ അതിന് വേണ്ട സ്റ്റാഫോ ഒന്നും തന്നെ ഇല്ലാതെ എങ്ങനെയാണ് ഈ ലക്ഷിക്കൻ ഈ സർവവിജ്ഞാന കോശം പ്രസിദ്ധീകരിക്കുന്നത്? അപ്പോൾ മറ്റാരോ തയ്യാറാക്കിയെന്നുള്ള ആരും ഉറപ്പായില്ലേ? അപ്പോൾ അതിന്റെ ചെലവിന് വേണ്ടിയാണ് നടപ്പ് വർഷത്തെ 2022-23 ബജറ്റ് വിഹിതമായ 30 ലക്ഷം രൂപ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എഡിറ്റോറിയൽ സ്റ്റാഫിനെ, എഡിറ്റർ, ചീഫ് എഡിറ്റർ, എഡിറ്റോറിയൽ സ്റ്റാഫ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാം നിയമിക്കാൻ പോവുകയാണ്. 10 കോടി രൂപയാണ് ബജറ്റ് ഇട്ടിരിക്കുന്നത്. ആ എമൗണ്ട് സർക്കാർ യൂണിവേഴ്സിറ്റിക്ക് ഇതിനു വേണ്ടി കൈമാറും. അപ്പൊ പൊതുമതൊരുപയോഗിച്ച് വ്യാജ ചരിത്ര രേഖ സൃഷ്ടിച്ച് അത് കേരളത്തിലെ സർവകലാശാല വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുക, കോളേജിൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗുരുതരമായ ഒരു വിഷയമാണ്. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യുകയും അതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വളരെ നന്ദി സാറേ.